നരേന്ദ്രമോദിക്ക് സഞ്ചരിക്കാൻ തങ്ങളുടെ വ്യോമബാധ തുറന്നു നൽകാമെന്ന് പാകിസ്ഥാൻ പറഞ്ഞിട്ടും അത് അവഗണിച്ച് മുന്നോട്ടു പോകുവാനാണ് നരേന്ദ്രമോദിയുടെ തീരുമാനം പാകിസ്ഥാന്റെ വ്യോമബാധ ഒഴിവാക്കി മോദി പറക്കാൻ ഉദ്ദേശിക്കുന്നത് മധ്യേഷ്യൻ രാജ്യങ്ങൾക്ക് മുകളിലൂടെയാണ് ഷാങ്ഹായി കോ ഓപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിക്കായി കിർഗിസ്ഥാനിലെ ബിഷ്കിലേക്കുള്ള യാത്രയ്ക്ക് പാകിസ്ഥാന് മുകളിലൂടെ പറക്കാൻ അവർ അനുമതി നൽകിയിരുന്നു എന്നാൽ ഇന്ത്യ പകരം അത് ഒമാൻ ഇറാൻ തുടങ്ങിയ രാജ്യങ്ങളുടെ വ്യോമപാതയിലൂടെ നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് മോദിയുടെ യാത്രയ്ക്കായി പാക് വ്യോമപാത തുറന്നു നൽകാമെന്ന പാകിസ്ഥാന്റെ പ്രസ്താവന ഇതോടുകൂടി ഇന്ത്യ തള്ളിക്കളയുകയാണ് ജൂൺ പതിമൂന്ന് പതിനാല് തീയതികളിലാണ് പ്രധാനമന്ത്രി വി വി ഐ പി വിമാനത്തിൽ കിർഗിസ്ഥാനിലേക്ക് തിരിക്കുന്നത് പാകിസ്ഥാൻ വഴി യാത്ര ചെയ്യുമ്പോൾ ഏതാണ്ട് എട്ട് മണിക്കൂറിന് പകരം നാലു മണിക്കൂർ കൊണ്ട് കിർഗിസ്ഥാനിൽ എത്തിച്ചേരാൻ സാധിക്കുമെന്നതായിരുന്നു പ്രത്യേകത മോദിയുടെ യാത്രയ്ക്ക് പാകിസ്ഥാന്റെ വ്യോമപാത ഉപയോഗിക്കുന്നതിന് ഇന്ത്യയുടെ അഭ്യർത്ഥന പ്രകാരം തത്വത്തിൽ അനുമതി നൽകിയതായി കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ യാത്രയ്ക്ക് പാകിസ്ഥാന്റെ വ്യോമപാത ഒഴിവാക്കുകയാണെന്നാണ് ഇന്ത്യ പ്രഖ്യാപിച്ചിരിക്കുന്നത് പകരം ഒമാൻ ഇറാൻ മധ്യേഷ്യൻ രാജ്യങ്ങൾ എന്നിവയുടെ വ്യോമബാധ ഉപയോഗിച്ച് ബിഷ്കക്കിലേക്ക് പോകുവാനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്ന് വിദേശകാര്യ വക്താവ് രവീഷ് കുമാർ വ്യക്തമാക്കുന്നു ഇതോടുകൂടി പാകിസ്ഥാനുമായുള്ള ഇന്ത്യയുടെ നയം കൂടുതൽ വ്യക്തമാവുകയാണ് പാകിസ്ഥാനുമായി തൽക്കാലം ഒരു തരത്തിലുള്ള ബന്ധവും വേണ്ട എന്ന് തന്നെയാണ് മോദി സർക്കാരിന്റെ തീരുമാനമെന്ന് കൂടി ഈ നയം മാറ്റത്തിലൂടെ വ്യക്തമാവുകയാണ് അതേസമയം ആദ്യം അനുമതി ചോദിക്കുകയും പിന്നീട് നൽകാമെന്ന് പറഞ്ഞപ്പോൾ അപമാനിക്കുകയുമാണ് ഇന്ത്യ ചെയ്യുന്നതെന്നാണ് ഒരു കൂട്ടം പാക് യുവാക്കളുടെ സോഷ്യൽ മീഡിയയിലുള്ള ആരോപണം നരേന്ദ്രമോദി പാകിസ്ഥാനെ മനഃപൂർവ്വം കളിയാക്കിയതാണെന്നാണ് അവർ കരുതുന്നത് എന്തായാലും പാകിസ്ഥാൻ ഇത് വലിയ നാണക്കേട് തന്നെയാണ് അനുമതി നൽകിയിട്ടും ഇന്ത്യൻ പ്രധാനമന്ത്രി അവരുടെ വ്യോമബാധ ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞതിലൂടെ വലിയ തിരിച്ചടി തന്നെയാണ് പാകിസ്ഥാന് ലഭിച്ചിരിക്കുന്നത് ബി ന്യൂസ് കേരള